ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പരിഹസിക്കാൻ എന്ന വിവക്ഷ അരുത്, അത് താങ്കൾ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അതിൽ വിയോജിക്കേണ്ട ഒരു ഘട്ടമുണ്ട് എന്ന് തോന്നുമ്പോൾ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ആയാലും ഡോക്ടർ ആരിഫ് ഹുസൈൻ ആയാലും, ഇപ്പോൾ ഇതാ ഡോക്ടർ ആരിഫ് ഹുസൈന് താങ്കൾ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഊഴം കാത്തിരിക്കുകയാണ്. അത് അവരത് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തോടുള്ള പരിഹാസമായി അങ്ങ് ദയവായിട്ട് വിവക്ഷിക്കരുത്, അങ്ങനെ കാണരുത്, അങ്ങനെ എല്ലാ വിഷയത്തെ കാണേണ്ടത്. ഇനി ഇപ്പോൾ താങ്കൾ ഇത് പറഞ്ഞു, അതിന് അവർക്ക് പറയാൻ ഒരു മറുപടി ഉണ്ട്, ഞാൻ അവരിലേക്ക് പോകാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ചോദിച്ച വളരെ ചെറിയ ഒരു ചോദ്യമുണ്ടല്ലോ, ശബരിമല സുപ്രീം കോടതി വിധി വരുന്നു, അക്കാര്യത്തിൽ താങ്കൾ മുറിച്ചു. ഒറ്റ മിനിറ്റ് നമുക്ക് വളരെ മുറിച്ചിട്ട് താങ്കൾ അവരിലേക്ക് പോവാനാണെങ്കിൽ ഇത് താങ്കൾ പറഞ്ഞ വിഷയത്തിൽ അവർക്ക് മറുപടി ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ ഊഴം കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഇത് കേൾക്കൂ ശ്രീ അബ്ദുള്ള, അദ്ദേഹത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി നൽകും. പക്ഷെ അതിനു മുമ്പ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരികയാണ്. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യത്തിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ലാണോ? ശ്രീ അബ്ദുള്ള, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. താങ്കൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് അംഗീകരിക്കാൻ പോലും, അത് പരോക്ഷമായി പോലും താങ്കൾ അത് തുറന്നു പറയാൻ പോലും താങ്കൾക്ക് വിസമ്മതമാണ്. താങ്കൾ അത് സമ്മതിക്കുന്നില്ല. ഞാനിപ്പോൾ ചോദിക്കുന്നു, ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമിതമായ വേഗവും തിടുക്കവും കാണിച്ചു എന്ന വിമർശനം പരക്കെയുണ്ട്. ആ ഒരു വേഗം ഈ പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുവോ? അങ്ങയുടെ അഭിപ്രായം എന്ത്? ഞാൻ ചോദിച്ചു, അങ്ങേക്ക് മറുപടിയില്ല.